ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി കുറച്ച് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഇപ്പം ഞാൻ ഒരു ചെറിയ ലഞ്ച് ബോക്സ് ഫെസ്റ്റ് നടത്തിയായിരുന്നു. അപ്പോൾ അത് എങ്ങനെ നടത്തുന്നതെന്നും അതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ എന്തെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. എനിക്ക് ചോക്ലേറ്റിൻ്റെയും എഗ്ലസിൻ്റെയും വാനില സ്പഞ്ചിൻ്റെ ആയിരുന്നു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ലഞ്ച് ബോക്സിനൊക്കെയുള്ള ബട്ടർ പേപ്പർ തയ്യാറാക്കി വെച്ചു. പിന്നെ നമുക്ക് അതിന് തന്നെ വാനില കേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ റൗണ്ട് കട്ടർ ഇല്ലേ, ആ കട്ടർ വെച്ചിട്ട് ചെറുതായിട്ട് എല്ലാം കട്ട് ചെയ്തെടുത്തു. ചോക്ലേറ്റിൻ്റെയും എഗ്ലസ് കേക്കിൻ്റെയും എല്ലാത്തിനും ഒരു എഗ്ലസ് കേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്ട്രോബെറി, മാംഗോ, ചോക്ലേറ്റ് കേക്ക് അങ്ങനെയായിരുന്നു ഞാൻ ഓർഡർ എടുത്തിരുന്നത്. ആദ്യം രണ്ടെണ്ണമായിരുന്നു ഓർഡർ എടുത്തിരുന്നത്. പിന്നെ അവർ ചോക്ലേറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പിന്നെ അതും കൂടിയും അങ്ങനെ എടുത്തു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു 2.5 kg ബാറ്ററിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ എഗ്ലസ്സിന് എഗ്ലസ് സ്ട്രോബെറി ആയിരുന്നു. അതിന് ഞാൻ എഗ്ലസ് ചെയ്ത് അങ്ങ് മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഞാൻ എല്ലാ കേക്കിൻ്റെയും ലഞ്ച് ബോക്സിൻ്റെ മുകളിൽ ഞാൻ മുകളെ കൊണ്ട് ഓരോ കേക്ക് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ മാംഗോ കേക്കിന് M, സ്ട്രോബെറി കേക്കിന് S, പിന്നെ എഗ്ലസ് കേക്കിന് ഈ എഴുതിയിട്ട് സ്ട്രോബെറി എന്ന് ബ്രാക്കറ്റിലൊക്കെ എഴുതി. അങ്ങനെയൊക്കെയാണ് അത് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു 3 layer എല്ലാം ചെയ്തു കൊടുത്തത്. അപ്പോൾ തന്നെ ഞാൻ ബട്ടർ പേപ്പറിൽ ചെയ്യും, നേരെ അത് ലഞ്ച് ബോക്സിലേക്ക് എടുത്തു വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്ത്. ചെറുതായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റേറ്റൊക്കെ ചെറിയ എമൗണ്ടിനാക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. ചോക്ലേറ്റ് കേക്ക് 2 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാംഗോ കേക്കിന് മാംഗോയുടെ ക്രഷും കുറച്ച് മാംഗോയുടെ ചോക്ലേറ്റും കൂടിയും ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഫില്ലിങ് ചെയ്തത്. പിന്നെ സ്ട്രോബെറി കേക്കിന് അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ക്രഷ്, സ്ട്രോബെറിയുടെ ചോക്ലേറ്റും കൂടി ഫില്ല് ചെയ്തിട്ടാണ് സ്ട്രോബെറി കേക്ക് ചെയ്തത്. അങ്ങനെ എനിക്കൊരു 2 ദിവസമായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഒരു 26 ഉണ്ടായിരുന്നു, പിറ്റത്തെ ദിവസത്തേക്ക് ഒരു 14 ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കായിട്ടാണ് ഫസ്റ്റ് ഞാൻ ഇട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വാട്സപ്പിൽ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് അയച്ചു, ചോദിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല റെസ്പോൺസ് ആയിരുന്നുണ്ടോ, എല്ലാവരും ഓർഡറൊക്കെ തന്നായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം ഫ്രിഡ്ജിൽ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ എല്ലാം നന്നായിട്ട് ചെറിയൊരു ഡിസൈൻ മാതിരിയൊക്കെ കൊടുത്തിട്ടാണ് അത് സെയിൽ ചെയ്തത്. നല്ല ബുദ്ധിമുട്ടുണ്ടേ ഇത് ചെയ്യാനായിട്ട്. കുറേ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നായിരുന്നു. പിന്നെ അത് ഞാൻ പിക്കായിട്ട് ഇങ്ങനെ കണ്ടു, എല്ലാം ഡിസൈൻ ചെയ്ത് ഒരുമിച്ചൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാദ് എല്ലാവരും പറ്റുന്നവർ ചെയ്യാം, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഇട്ടു, ഞാൻ എൻ്റെ റേറ്റ് പറയാനായിട്ട്. ഞാൻ വാനിലക്ക് 50, സ്ട്രോബെറി 60, മാംഗോ 60, ചോക്ലേറ്റ് 60, ആ ഒരു റേറ്റിനാണ് ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.